ഫാരിസ് അബൂബക്കറിന്റെ വീടുകളിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലെ കള്ളപ്പണം ആരോപിച്ചാണ് റെയ്ഡ്. മുംബൈയിലും ഡൽഹിയിലും റെയ്ഡ് നടക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെയാണ് റെയ്ഡ് തുടങ്ങിയത്. കൊച്ചിയിലെയും ചെന്നൈയിലെയും ഉദ്യോഗസ്ഥരാണ് റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. ഫാരിസിന് 92 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഉള്ളതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കമ്പനികളുടെ പേരിലാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ. കമ്പനികളിൽ രാഷ്ട്രീയ നേതാക്കളുടെ ബിനാമി നിക്ഷേപം ഉണ്ടെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. CPM വിഭാഗീയതയുടെ കാലത്ത് വിവാദമായ പേരായിരുന്നു ഫാരിസ് അബൂബക്കറുടേത്. VS അച്യുതാനന്ദൻ ഫാരിസിനെ ആക്ഷേപിച്ച് രംഗത്ത് വന്നിരുന്നു.